വളരെ വലിയ വിജയം. ഞങ്ങള് കരുതിയതിനേക്കാൾ വലിയ പങ്കാളിത്തം കിട്ടുന്നുണ്ട്. പ്രാദേശിക തലത്തിലൊക്കെ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 30-ാം തീയതിയോട് കൂടി അവസാനിക്കും. ഞങ്ങളുടെ പ്രതീക്ഷക്ക് അപ്പുറത്തേക്കാണ് മെമ്പർഷിപ്പ് കടന്നു പോകുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. 30-ാം തീയതി കഴിയുമ്പോൾ, മെമ്പർഷിപ്പ് അവസാനിക്കുമ്പോൾ കൃത്യമായ കണക്ക് ഞങ്ങൾക്ക് തരും. ഓരോ ദിവസവും ഇപ്പോൾ 100,000-ൽ അധികം മെമ്പർഷിപ്പ് ഒരു ദിവസം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്ലോഡിങ്ങാണ് അധികവും നടക്കുന്നത്. ചേർത്തല് എല്ലാ പ്രാദേശിക തലത്തിലും കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കഴിഞ്ഞ് കൂടുതൽ മെമ്പർഷിപ്പ് ഞങ്ങളോട് ആവശ്യപ്പെടുകയും അത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണയുള്ളതിനേക്കാളും കൂടുതൽ ഉണ്ടാവും. 22.5 ലക്ഷം ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ അതിലും വർദ്ധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. കേരളത്തിന് പുറത്ത് ഞങ്ങളല്ലല്ലോ നടത്തുന്നത്, അടുത്ത സംസ്ഥാന കമ്മിറ്റികളാണ്. തമിഴ്നാട്ടിൽ മെമ്പർഷിപ്പ് കഴിഞ്ഞു, കമ്മിറ്റി വരാനേ ബാക്കിയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഏറെക്കുറെ നടക്കുന്നുണ്ട്. അല്ല, അത് വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലുള്ള കടന്നാക്രമണങ്ങൾ ഒരുപാടുണ്ട്. സ്കോളർഷിപ്പ് നിർത്തൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പാഠ്യപദ്ധതി പരിഷ്കരണം അടക്കമുള്ള, സിലബസ് പരിഷ്കരണം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഫാസിസ്റ്റ് ചിന്താഗതികൾ നടന്നു വരുന്നുണ്ട്. അതിനൊക്കെ എതിരായി ശക്തമായ പ്രതിഷേധം ലോക്സഭയിലും മറ്റ് ജനാധിപത്യ വേദികളിലും കോടതികളിലും മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനകീയ പ്രക്ഷോഭങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അത് പിന്നെ ലോകകപ്പ് നല്ലതല്ലേ? നല്ല കാര്യമാണ്, എല്ലാ 4 വർഷങ്ങളിലും നടക്കുന്നതാണ്, നമ്മളൊക്കെ കാണാറുണ്ട്. അല്ല, സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ തർക്കമില്ല. സമസ്തയുടെ കാര്യങ്ങൾക്ക് മുസ്ലിം ലീഗ് ഇടപെടാറില്ല. ഞങ്ങൾക്കത് സമസ്തയുടെ നിലപാടാണ്. ആ നിലപാടുമായി സമസ്ത മുന്നോട്ട് പോകും, ഞങ്ങൾ ഞങ്ങളുടെ നിലപാട്. ഈ നിലപാടിൽ മുസ്ലിം ലീഗിന് നിലപാടില്ല. അത് രാഷ്ട്രീയ ഇഷ്യൂ അല്ലല്ലോ, പൊതു കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മുസ്ലിം ലീഗിന് അതിന് നിലപാടില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് വ്യക്തിപരമായ നിലപാടുണ്ടെങ്കിൽ അവർ പറയും.